അവരുടെ നയതന്ത്ര വേദികളിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ആസാദ് കാശ്മീർ എന്നുള്ള വാക്ക്. ഇന്ത്യ അതിൻ്റെ നയതന്ത്ര വേദികളിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉപയോഗിക്കുന്ന വാക്ക് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്നാണ്, പാക് അധീന കാശ്മീർ എന്നാണ്. നമ്മുടെ കാശ്മീരിനെയാണ് ജലീൽ ഇന്ത്യൻ അധീന കാശ്മീർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് പാകിസ്ഥാൻ നയതന്ത്ര വേദികളിൽ ഉപയോഗിക്കുന്നത്. ജലീലിത് മനഃപൂർവ്വമായിട്ട് കരുതിക്കൂട്ടി പറഞ്ഞതാണെങ്കിൽ അദ്ദേഹം അത് പിൻവലിച്ച് അദ്ദേഹം പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. കാരണം ദേശ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു പ്രയോഗമാണത്. അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് അതിനെ വീണ്ടും ന്യായീകരിച്ചിരിക്കുകയാണ്. ആസാദ് കാശ്മീർ അദ്ദേഹം കൊട്ടേഷനിൽ ഇട്ടിരിക്കുകയെന്നാണ് പറയുന്നത്. കൊട്ടേഷനിൽ ഇടാതെയും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഞാൻ പരിശോധിച്ചപ്പോൾ കൊട്ടേഷൻ അല്ലാതെയും അദ്ദേഹം ആവർത്തിച്ചിട്ടുള്ളത് പാക്ക് ആസാദ് കാശ്മീർ എന്ന് തന്നെയാണ്. ആസാദ് കാശ്മീർ എന്ന് ഇന്ത്യ ഒരു ഇന്ത്യക്കാരും ഉപയോഗിക്കാത്ത വാക്കാണ്. പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്നാണ് നമ്മൾ എല്ലാ നയതന്ത്ര വേദികളിലും നമ്മളെ എല്ലാ പുസ്തകങ്ങളിലും എല്ലാത്തിലും പരാമർശിക്കുന്നത്. അത് ആസാദ് കാശ്മീരാണ്, സ്വതന്ത്ര കാശ്മീരാണെന്നുള്ള പാകിസ്ഥാൻ്റെ അവകാശവാദത്തിന് അടിവരയിടുന്നൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ കാശ്മീരിനെ ഇന്ത്യൻ അധീന കാശ്മീർ എന്നൊരു ഇന്ത്യക്കാരനെ എങ്ങനെ വിളിക്കാൻ പറ്റും? അപ്പോൾ അറിവില്ലായ്മയാണോ, മനഃപൂർവ്വമായി പറഞ്ഞിരിക്കുന്നതാണോ? ഇപ്പോൾ ഒരു CPM നേതാക്കന്മാരുടെ ഒരു വിശേഷം എന്ന് പറയുന്നത് നിരന്തരമായി വിവാദങ്ങൾ ഉണ്ടാക്കി ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചതും AKG സെൻറ്ററിന് പടക്കമെറിഞ്ഞതും ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയതും KK രമയെ അധിക്ഷേപിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇതും അത്തരമൊരു തന്ത്രമാണോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ്. മാത്രമല്ല KT ജലീൽ തുടർച്ചയായിട്ട് വിവാദങ്ങളിൽ പെടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ UAE പതിപ്പ് മാധ്യമത്തിൻ്റെ അടച്ചുപൂട്ടാൻ പ്രോട്ടോകോൾ ലംഘിച്ച് മന്ത്രിയായപ്പോൾ പേര് മാറ്റി അബ്ദുൽ ജലീൽ എന്ന പേരിൽ അദ്ദേഹം ഒരു വിദേശ ഭരണാധികാരിക്ക് കത്തെഴുതിയെന്നുള്ള ഗുരുതരമായ ആരോപണം. മുഖ്യമന്ത്രി അത് ശരിവെച്ചു. പക്ഷെ മുഖ്യമന്ത്രി ഇതുവരെ കണ്ട് അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിട്ടില്ല. വളരെ ഗൗരവതരമായ കാര്യമാണ്. ഇപ്പോൾ AKG സെൻറ്റർ ആക്രമിച്ചവരെ കിട്ടിയോ എന്ന് ചോദിക്കുന്നത് പോലെ ഈ ജലീലിനെ മുഖ്യമന്ത്രി കണ്ടോ? ഇത്രയും ഗുരുതരമായ ആരോപണം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരാൾക്കെതിരെ ഉയർന്നിട്ട്. മാത്രമല്ല പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ലോകായുക്തയ്ക്കെതിരായിട്ട് ഓർഡിനൻസ് കൊണ്ടുവന്ന സമയത്ത് ലോകായുക്തയെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരാഴ്ച പോസ്റ്റ് ഇട്ടു. AKG ജലീൽ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് അതിനെയും പാർട്ടി നിയന്ത്രിച്ചില്ല. അപ്പോൾ ഇത് പാർട്ടിയുടെ അറിവോടുകൂടി, CPMൻ്റെ അറിവോടുകൂടി, മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണോ ജലീൽ ഈ പരാമർശങ്ങൾ നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രിയും CPMഉം വ്യക്തമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക. അല്ല, ഞാനതിന് അങ്ങനെയുള്ള ആക്ഷേപങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. ഇത് വളരെ ഗൗരവതരമായ, അപലപനീയമായ ഒരു പരാമർശമാണ്. രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം അന്താരാഷ്ട്ര വേദികളിലും ഉഭയകക്ഷി ചർച്ചകളിലും രാജ്യം എടുത്തിരിക്കുന്ന നിലപാടിന് വിരുദ്ധമാണ്. അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു നിലപാടുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ, CPMൻ്റെ നിലപാടാണെന്ന് CPM നേതാക്കളും പറയട്ടെ. ചില മന്ത്രിമാർക്ക് തിരുത്തലുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്, എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പാർട്ടിക്കകത്ത് അത് ചർച്ച ചെയ്ത് അവരുടെ ആഭ്യന്തര കാര്യം, ഞാനത് പറയാൻ ആളല്ല. പക്ഷേ മന്ത്രിമാർക്കെതിരായിട്ടുള്ള അവരുടെ പരിചയക്കുറവും അവരുടെ കെടുകാര്യസ്ഥതയും അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അനാസ്ഥയും ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലുണ്ടായിരിക്കുക. ഇപ്പോൾ വൈദ്യുതി ബോർഡ് ലാഭമാണെന്ന് പറഞ്ഞു വൈദ്യുതി മന്ത്രി. പക്ഷെ വൈദ്യുതി ചാർജ് കൂട്ടി. വിചിത്രമായ കാര്യമാണ്, വൈദ്യുതി ബോർഡ് ലാഭത്തിലാവുമ്പോൾ ജനങ്ങളുടെ തലയിൽ വീണ്ടും ഭാരം അടിച്ചേൽപ്പിക്കുന്ന വൈദ്യുതി ചാർജ് എന്തിനു കൂട്ടി? ഒന്ന്, കേരളത്തിലെ പാവപ്പെട്ടവൻ്റെ പൊതുഗതാഗത സംവിധാനമായ KSRTCയുടെ കാര്യത്തിലൊരു തീരുമാനമായി, അത് അടച്ചുപൂട്ടൽ ഇതിലാണ്, കഴുത്ത് ഞെരിച്ചതിനെ കൊല്ലുകയാണ്. സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല, വ്യാപകമായി എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു, ജനങ്ങൾ പറഞ്ഞു, മന്ത്രി സമ്മതിക്കില്ല. മന്ത്രിയോട് ഇത് ആരാ പറയുന്നത്? ആരോഗ്യമന്ത്രി പറയും മരുന്നുണ്ടെന്ന് പറയും. ഞാൻ നിയമസഭയിൽ കൊണ്ടുവന്നപ്പോഴും പറഞ്ഞു മരുന്നുണ്ട്. പക്ഷെ മരുന്നില്ല എന്ന് മുഴുവൻ ജനങ്ങൾക്കും അറിയാം. ആരോഗ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ്. അപ്പം ആരോഗ്യമന്ത്രി അറിയുന്നില്ലേ? ആശുപത്രിയിലെ വളരെ അത്യാവശ്യമായ പ്രധാനപ്പെട്ട മരുന്നുകൾ പോലും കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലില്ല. അപ്പം മന്ത്രി അറിയുന്നില്ല, ജനങ്ങൾക്ക് മുഴുവൻ അറിയാം, മന്ത്രിക്ക് അറിയില്ല.
കേരളത്തിലെ ദേശീയപാതയിലും സംസ്ഥാനപാതയിലും മുഴുവൻ കുഴികളാണ്. എല്ലാവർക്കും അറിയാം യാത്ര ചെയ്യുന്നത്. പക്ഷേ പൊതുമരാമത്ത് മന്ത്രി ഇതുവരെ അറിഞ്ഞിട്ടില്ല. പുള്ളി കുഴിയില്ല എന്ന് വാദിക്കുകയാണ്, കുഴിയില്ല എന്ന് വാദിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് സംസ്ഥാനത്ത് ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ്. മയക്ക് മരുന്ന് മാഫിയയും സാമൂഹ്യ വിരുദ്ധന്മാരും സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവും, മലബാറിൽ മുഴുവൻ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘമാണ്. കേരളം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്ന സംസ്ഥാനമായി. സ്വർണം കള്ളക്കടത്ത് നടത്തുന്നത് മാത്രമല്ല, കള്ളക്കടത്ത് നടത്തി കൊണ്ടുവരുന്ന സ്വർണം അടിച്ചു മാറ്റുന്ന പൊട്ടിക്കൽ സംഘം, അതിന് സി പി എം തന്നെ നേതൃത്വം കൊടുക്കുകയാണ്. സംസ്ഥാനത്തെ ഭരണകക്ഷി സാമൂഹ്യ വിരുദ്ധ ഏർപ്പാടുകൾക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആഭ്യന്തര വകുപ്പ് പോലീസ് നിർവീര്യമാണ്. അപ്പം നിരവധി വകുപ്പുകളാണ്, ഓരോ വകുപ്പ് എടുത്തു പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം പറമ്പിക്കുള്ള മാളിയാർ പദ്ധതിയിൽ നിന്ന് ഒട്ടൻചിത്ര പദ്ധതിക്ക് വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുപോവുകയാണ്. കേരള ഗവൺമെൻറ് അറിഞ്ഞിട്ടില്ലേ? കേരള ഗവൺമെൻറ് അറിഞ്ഞില്ലേ? പാലക്കാട്, നെന്മാറ, ചിറ്റൂർ താലൂക്ക് ആ പ്രദേശങ്ങളിൽ മുഴുവൻ രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഉണ്ടാവും. പറമ്പിക്കുള്ള മാളിയാർ പദ്ധതിയിൽ നിന്ന് 120 കിലോമീറ്റർ അകലേക്ക് വെള്ളം കൊണ്ടുപോവുകയാണ്. ഒരു പദ്ധതിക്ക് വേണ്ടി 10-500 ഗ്രാമങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ് തമിഴ്നാട്. അപ്പോൾ പറമ്പിക്കുള്ള മാളിയാർ കരാറിൻ്റെ ലംഘനം തമിഴ്നാട് നടത്തുകയാണ്. നമുക്ക് ആവശ്യമായ വെള്ളം, കരാറിന് ആവശ്യമായ 7.25 TMC വെള്ളം കിട്ടുന്നില്ല. ഒരു പരാതിയില്ല സംസ്ഥാനത്തിന്. ആവശ്യമായ വെള്ളം 4.സംതിങ് ആണ് നമുക്ക് കിട്ടുന്നത്. 3 TMC വെള്ളം കുറവാണ് കിട്ടുന്നത്. ഒരു പരാതിയും സംസ്ഥാനത്തിനില്ല. അപ്പോൾ ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ ജലസേചന വകുപ്പ് ശ്രദ്ധിക്കുന്നുണ്ടോ? അവരാരെങ്കിലും അറിയുന്നുണ്ടോ? നേരത്തെ 5 TMC വെള്ളം മാത്രം തന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീംകോടതി കേസ് കൊടുത്തു. അന്തർ സംസ്ഥാന കരാറുകളുടെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് ഇതറിയാമോ? ജലസേചന വകുപ്പ് മന്ത്രിക്ക് ഇതറിയാമോ? അപ്പോൾ എന്താണ് ഓരോ വകുപ്പുകളിലും നടക്കേണ്ടത്? ഓരോ വകുപ്പും എടുത്ത് പരിശോധിച്ചാൽ ഈ കെടുകാര്യസ്ഥതയും അനാസ്ഥയും അതുപോലെ അഴിമതിയും കൊടികുത്തി വാഴുകയാണ്. അത് ഞങ്ങൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സി പി എം ഞങ്ങൾ പരിചയക്കുറവ്, ഞാൻ പരിചയക്കുറവ് പൊതുമരാമത്ത് മന്ത്രിക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹം മുൻ പൊതുമരാമത്ത് മന്ത്രിയോട് ഉപദേശം തേടണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് വ്യക്തിപരമായിട്ട് എടുത്തു. പാർട്ടിയും പറയുമല്ലോ പരിചയക്കുറവാണെന്ന്. അപ്പം അദ്ദേഹം എൻ്റെ പരിചയത്തെ കളിയാക്കി. ഇത് ഞാൻ 20 വർഷം MLA ആയിരിക്കണം. 20 വർഷം MLA ആയിരിക്കുന്നതല്ല പരിചയം. ജയിലിൽ പോകണം, ഒളിവിൽ പോകണം, കൊതുകടി കൊള്ളണം. റോഡിലെ കുഴിയെപ്പറ്റി പറയണമെങ്കിൽ ഇത് 3 കാര്യം വേണം കേരളത്തിൽ. അത് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിയുടെ ഒരു കണ്ടുപിടുത്തമാണ്. നിങ്ങൾ റോഡിലെ കുഴിയെപ്പറ്റി നിങ്ങൾ ആക്ഷേപിക്കണമെങ്കിൽ നിങ്ങൾക്ക് ജയിലിൽ പോയി പരിചയമുള്ള ആളായിരിക്കണം. നിങ്ങൾ ഒളിവിൽ പോയിരിക്കുന്ന ഒരാളായിരിക്കണം. നിങ്ങൾക്ക് കൊതുകടി കൊള്ളണം. ഈ 3 യോഗ്യതയുള്ള ആൾക്ക് മാത്രമേ കേരളത്തിലെ റോഡിനെ പറ്റി പറയാൻ പാടുള്ളൂ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എണ്ണം ഉണ്ടോ? ജി സുധാകരൻ ഇരിക്കുമ്പോൾ ഉള്ള കുഴിയുടെ എണ്ണം അദ്ദേഹം എടുത്തിട്ടുണ്ടോ? ജൂലൈയിൽ കഴിഞ്ഞ ജൂലൈയിലെ കുഴിയുടെ എണ്ണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടോ? ഈ ജൂലൈയിലെ കുഴിയുടെ എണ്ണം അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. എന്തടിസ്ഥാനത്തിലാണ്? എൻ്റെ കയ്യിലില്ല കണക്ക്. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കണക്കുണ്ടെങ്കിൽ പറയാൻ ഞാൻ നിയമസഭയിൽ പറഞ്ഞു 2021 ജൂലൈയിലെ കുഴികൾ ഇത്ര, ജില്ല തിരിച്ച് 2022 ജൂലൈയിലെ കുഴികൾ ഇത്ര, ജില്ല തിരിച്ച് പറയാമോ? നമുക്ക് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണ് നമുക്ക് സംസാരിക്കാം കുഴിയുടെ എണ്ണത്തിൻ്റെ. മറ്റൊരു കാര്യം, ഈ യൂണിവേഴ്സിറ്റി ചാൻസലറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ബില്ല് കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നു എന്ന് പറയുന്നത് അതിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാട്? അല്ലല്ല, ഞങ്ങൾ ഈ ഓരോ കമ്മിറ്റിയെ വെച്ചിട്ട് സർക്കാരിൻ്റെ സൗകര്യം പോലെ ഓരോ കാര്യം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സർവകലാശാലകളുടെ സ്വയംഭരണ അധികാരത്തെ കൈകടത്തി ഗവൺമെൻറ് സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാക്കി സർവകലാശാലകളെ മാറ്റാൻ ശ്രമിച്ചാൽ UDF അതിനെ എതിർക്കും, ശക്തിയായി എതിർക്കും.